നമ്മൾ ഈ ബ്ലൗസിൻ്റെ ആം ഹോൾ വരയ്ക്കുമ്പോൾ എല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ആ മിസ്റ്റേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കി തരിക എന്നുള്ളതാണ്. എന്താണ് ആ മിസ്റ്റേക്ക് എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ജസ്റ്റ് ഞാനിവിടെ ചെറുതായിട്ട് ഒരു ബ്ലൗസിൻ്റെ ബാക്ക് പീസ് മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് ലെങ്ത്ത് ഞാൻ വയ്ക്കുന്നത് ഒരു 15 ഇഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്യുകയാണ്. ലെങ്ത്ത് മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ ആക്ച്വൽ ഷോൾഡർ എന്ന് പറയുന്നത് 14.5 ഇഞ്ചാണ്. അപ്പം ഞാൻ അത് ജസ്റ്റ് ഒന്ന് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നോർമലി എല്ലാവരും ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു നെക്ക് ഡെപ്ത് ഉണ്ട്. ഏറ്റവും ഞാൻ നെക്ക് ഡെപ്ത് പറയാം. ഇതിൻ്റെ നെക്ക് ഡെപ്ത് ഞാൻ ഇതിൽ മാർക്ക് ചെയ്യണത് 5 ഇഞ്ചാണ്. ഇതിൻ്റെ നെക്ക് ഡെപ്ത് മാർക്ക് ചെയ്യണത് ഓക്കെ. ബാക്ക് നെക്ക് ഡെപ്ത് മാർക്ക് ചെയ്യണത് 5 ഇഞ്ചാണ്. അതുപോലെ തന്നെ ഫ്രണ്ട് നെക്ക് വന്നിട്ട് നമുക്ക് 8 ഇഞ്ച് ഡെപ്ത് ഉണ്ടാവും ഓക്കെ. അപ്പോൾ ഇതിൽ ഈ സാധാരണ രീതിയിൽ എല്ലാവരും എന്താ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബ്ലൗസ് കട്ട് ചെയ്യുമ്പോൾ ഈ 7.25 ഇഞ്ച് ഇതിൻ്റെ ആക്ച്വൽ ഷോൾഡർ ഉള്ള സമയത്ത് ഇത് ഒന്നുകിൽ 6 ഇഞ്ച് എടുക്കും, 5.5 ഇഞ്ച് എടുക്കും, അങ്ങനെയൊക്കെയാണ് എടുക്കുക. അപ്പോൾ ഈ 6 ഇഞ്ച് എടുക്കുമ്പോൾ ഞാനിതിൽ ജസ്റ്റ് 6 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാണ് ഓക്കെ. 6 ഇഞ്ച് മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു 2.5 ഇഞ്ച് ഇതിൻ്റെ നെക്ക് വിഡ്ത്തായിട്ട് മാർക്ക് ചെയ്തു. അപ്പോൾ ഇത് ഈ 6 ഇഞ്ച് തന്നെ ഞാൻ ജസ്റ്റ് ഇവിടെ മാർക്ക് ചെയ്തു, 2.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു. അപ്പോൾ ഇനി ഇതിൻ്റെ നെക്കിൻ്റെ ഷേപ്പാണ് ഞാൻ ഇപ്പോൾ ഇവിടെ വരയ്ക്കാൻ പോണത് ഓക്കെ. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ നെക്കിൻ്റെ ഷേപ്പ് ചിലർ നമുക്ക് എന്ത് ചെയ്യും, ഇത് ഇങ്ങനെ വരയ്ക്കും, ഈ ഒരു ഷേപ്പിൽ ഇങ്ങോട്ട് വരയ്ക്കും ഓക്കെ. ചിലരെന്ത് ചെയ്യും, ഇതിനെ ഒരു 1/2 ഇഞ്ചും കൂടി ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കും. പുറത്തേക്ക് എടുത്തിട്ട് ഇതിനെ ഒന്നുകൂടിയും ചെരിച്ച് വരയ്ക്കും. അതായത് ഈ നെക്ക് വൈഡ് ആവാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പണിയാണ് ഈ നെക്ക്. ഇത് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വരയ്ക്കും ഓക്കെ. ഇത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യണേ, ഇതിൽ ഈ ആം ഹോളിനുള്ള ലൈൻ ഇവിടെ വരയ്ക്കും. എന്നിട്ട് ഇവിടെ നമ്മളെടുത്ത ഈ സെയിം 6 ഇഞ്ച് തന്നെ ഇതിൻ്റെ താഴേക്ക് എടുത്ത് വരയ്ക്കും ഓക്കെ. ഈ 6 ഇഞ്ച് തന്നെ എടുത്ത് താഴേക്ക് വരച്ച് ഇവിടെ ഇതിൻ്റെ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് എത്രയാണോ ആ മെഷർമെൻറ്റ് ഇവിടെ മാർക്ക് ചെയ്യും. അപ്പോൾ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് വിചാരിക്കുക നമുക്ക് ഒരു 9 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്യുക. 4 9 36 ഇഞ്ചാണ്. അപ്പോൾ ഇതിൻ്റെ ആം ഹോളിൻ്റെ കണക്ക് എത്രയാണ് എന്ന് ഞാൻ പറയണില്ല. ജസ്റ്റ് ഇതിൽ വരുന്ന ഒരു വലിയൊരു മിസ്റ്റേക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് കണ്ടു. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഈ ഇവിടെ ഇതിൻ്റെ ഒരു സെൻറ്റർ പോയിൻ്റ് മാർക്ക് ചെയ്യും. എന്നിട്ട് ഇങ്ങനെ ഈ ആം ഹോള് മാർക്ക് ചെയ്യും. മാർക്ക് ചെയ്തതിന് ശേഷം വിചാരിക്കുക ഇപ്പോൾ ഇതിൻ്റെ വേസ്റ്റ് നമുക്കൊരു 30 ഇഞ്ചാണ്. അപ്പം ഞാൻ ഇവിടെ വേസ്റ്റ് മാർക്ക് ചെയ്തു. വേസ്റ്റ് മാർക്ക് ചെയ്ത് ഞാൻ ഈ ഒരു ലൈനും കൂടി ഇവിടെ കറക്റ്റ് ചെയ്തു. കണ്ടില്ലേ, ഇപ്പോൾ ഇത്രയും ഭാഗം കറക്റ്റ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ആക്ച്വൽ ഷോൾഡർ എന്ന് പറയുന്നത് ഓൾറെഡി ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഇതാണ് ഇതിൻ്റെ ആക്ച്വൽ ഷോൾഡർ ഓക്കെ. ഇപ്പം നമ്മൾ ഇതിന്ന് 1 ഇഞ്ച് മുതൽ 1.25 ഇഞ്ച് 1.25 ഇഞ്ചാണ് ഓൾറെഡി ഇവിടെ കുറച്ച് വെച്ചിട്ടുള്ളത്. ഇതൊന്നല്ല, ഇതിലും കൂടുതൽ കുറച്ച് വയ്ക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടെ കുറച്ച് വെച്ചിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ രണ്ടാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ട് നെക്കിൻ്റെ ഡെപ്ത് വന്നിട്ട് ഇത്രയും ഇറക്കുണ്ട്. അപ്പോൾ ഫ്രണ്ട് നെക്കിനെ ജസ്റ്റ് ഇതുപോലെ തന്നെ ഇങ്ങനെ കൊണ്ടുവന്ന് ഈ ഫ്രണ്ട് നെക്കും ഏതെങ്കിലും ഒരു ഷേപ്പ് വരച്ചെടുക്കും. മിക്കവാറും അത് യു ഷേപ്പ് ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷേപ്പ് ആവാം, അങ്ങനെ ആയിക്കോട്ടെ. ഞാൻ അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ഇത്ര മാത്രമേ അതിന് മാർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത്രയും വരച്ചു വെച്ചു. അപ്പോൾ ഫ്രണ്ട് നെക്കിന് ഇത്ര ഡെപ്ത് ഉണ്ട്, ബാക്ക് നെക്കിന് ഇത്ര ഡെപ്ത് ഉണ്ട്. അതാണ് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് നമ്മളിവിടെ ഫ്രണ്ട് നെക്കാണ് വരച്ചത്, ഇത് ബാക്ക് നെക്കാണ് വരച്ചത്. അപ്പോൾ ഇതിലത്തെ ഏറ്റവും വലിയ ഒരു പ്രശ്നം വരിക എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ ഈ ആം ഹോള് എത്രയോ ആയിക്കോട്ടെ ഇതിൻ്റെ സൈസ്, ഈ ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ ഇതിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം നിങ്ങളുടെ ആക്ച്വൽ ബോഡിയുടെ ഷേപ്പ് വരുന്നത് ഇതിലാണ്. കണ്ടില്ലേ, ഇതാണ് നിങ്ങളുടെ ആക്ച്വൽ ആയിട്ട് നിങ്ങളുടെ ബോഡിയുടെ ഷേപ്പ്. പക്ഷേ നിങ്ങളുടെ ഈ ഷോൾഡർ ഇതുവരെ ഉള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ ഇട്ട് കഴിയുമ്പോൾ എന്തുണ്ടാവും, ഈ ഷോൾഡറിൻ്റെ ഈ ഭാഗം ഈ എൻഡ് വരെ പോകും. പക്ഷേ ഈ ഒരു ഭാഗമോ ഈ ഭാഗം ഇവിടുന്ന് പോകാൻ അധികം ദൂരമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ആണ് ഇതിൻ്റെ ഈ നെക്ക് നിൽക്കുന്നത്. ഇവിടുന്ന് ഇത് എങ്ങനെ വലിഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു ഭാഗം ഇങ്ങോട്ട് എത്തില്ല
മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് എന്തുണ്ടാവും, ഈ ബ്ലൗസ് നിങ്ങൾ ഇട്ട് കഴിയുമ്പോൾ ചുരുങ്ങി ഇത് അര ഇഞ്ച് നിങ്ങളുടെ ബോഡിയിലേക്ക് കയറിയിട്ടാണ് ഈ ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ നിൽക്കുക. നിങ്ങൾ പലരുടെയും ബ്ലൗസ് കണ്ട് ഇട്ട് കഴിഞ്ഞിട്ട് നോക്കി കഴിഞ്ഞാൽ കാണാം, ആം ഹോളിന്റെ ഭാഗം പിന്നിലേക്ക് അവരെ പുറത്തേക്ക് കയറി നിൽക്കുന്നത് കാണാം. അപ്പോൾ അതിനുള്ള ഏറ്റവും വലിയ പ്രശ്നം ഈ ഒരു കാരണമാണ്. കാരണം നിങ്ങൾക്ക് ആക്ച്വലി ആയിട്ട് വേണ്ട ഷോൾഡർ എത്രയാണോ ആ ഷോൾഡർ കൂടെ കറക്റ്റായിട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, നമുക്ക് ഈ ബാക്ക് ഭാഗം കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അത് ഇല്ല എങ്കിൽ എന്ത് ചെയ്യും, ഈ ആം ഹോള് ഇത് പുറത്തേക്ക് കയറി നിൽക്കും, ഇത് ഉള്ളിലേക്ക് കയറി നിൽക്കും. അപ്പോൾ ശരിക്കും ഇതിൽ പോകേണ്ട ഈ ആം ഹോള് ഇതിൻ്റെ അകത്തേക്ക് കയറി നിൽക്കും. ഇനി രണ്ടാമത്തെ ഏറ്റവും വലിയ ഒരു വിഷയം കൂടി പറഞ്ഞുതരാം. ഇപ്പോൾ വിചാരിക്കുക, നമ്മൾ ഈ ജസ്റ്റ് ഈ ഒരു ആം ഹോള് തന്നെ നമ്മൾ ഒന്ന് അളന്ന് നോക്കുകയാണ്. ഇത് അത്രേൻ്റെത്, ഇത് കണ്ടില്ലേ, എട്ടേകാലുണ്ട്. എട്ടേകാലും എട്ടേകാലും എന്ന് പറയും 16.5 ഇഞ്ചാണ് ഇതിൻ്റെ ആം ഹോളിൻ്റെ വട്ടം വരുന്നത്. പക്ഷേ ഇതിൻ്റെ ഈ ആം ഹോളിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് കൊണ്ട് 3 ഇഞ്ചാണ്. 3, 3, 6 ഇഞ്ച് വിഡ്ത്താണ് ഈ രണ്ട് ആം ഹോളും കൂടിയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ആക്ച്വലി ഇതിൻ്റെ നമ്മുടെ ഈ കയ്യിൻ്റെ ഷേപ്പായിട്ട് വരുന്നത് ഇത് ഈ ഒരു ഷേപ്പാണ് ഇതിൻ്റെ കയ്യിൻ്റെ ഷേപ്പായിട്ട് വരിക. മനസ്സിലായില്ലേ? ഇപ്പം നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് ഇത് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം കയ്യിൻ്റെ ഒരു വട്ടം എന്ന് പറയുന്നത്, വണ്ണം എന്ന് പറയുന്നത് ഈ ഒരു വണ്ണമാണ് വരുന്നത്. പക്ഷേ ആക്ച്വലി നമ്മളുടെ കൈ ഒരിക്കലും ഈ ഒരു വണ്ണം ഉണ്ടാവില്ല. അപ്പോൾ ഇതിനെ നമ്മൾക്ക് ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് ഇതെങ്ങനെ വളഞ്ഞു വന്നാലും ഇത് ഇവിടേക്ക് എത്തിയ കഴിഞ്ഞാലും നമ്മളുടെ ഈ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു ഷേപ്പ് നമുക്കിവിടെ വരില്ല. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ട് എന്താണ്ടാവുക വിചാരിച്ചു കഴിഞ്ഞാൽ ഈ തുണികളൊക്കെ ഇവിടെ വന്ന് ചുളിഞ്ഞ് ചുളിഞ്ഞ് നിൽക്കും. അപ്പോൾ ഈ ചുളിഞ്ഞ് നിൽക്കാനുള്ള പ്രധാന കാരണം, ഒന്ന്, നമ്മളുടെ ആം ഹോളിൻ്റെ ഡെപ്ത്ത് നമ്മൾ എടുക്കുന്നത് കറക്റ്റ് അല്ല, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഈ വിഡ്ത്ത് കറക്റ്റ് അല്ല, ഷോൾഡറിൻ്റെ വിഡ്ത്തും കറക്റ്റ് അല്ല, അതായത് ഷോൾഡർ ലെങ്ത് എത്രയാണോ അത് കറക്റ്റ് അല്ല. ഇതെല്ലാം കൂടി ആകെ കൂടി ഒരു അവിയൽ പരുവത്തിലാണ് ഈ ഒരു ബ്ലൗസ് കട്ടിക്കുന്ന ഒരു രീതി ഏറ്റവും കൂടുതൽ കാണുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നം കൊണ്ടാണ് എന്തുണ്ടാവുന്നത്, ആം ഹോളുകൾ ഒരിക്കലും കറക്റ്റ് ആവാത്തതും ആം ഹോളിലൊക്കെ ഒരുപാട് ചുളിവുകൾ വരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ നമ്മുടെ നെക്കിൻ്റെ ഡെപ്ത് എത്രയാണോ ആ ഡെപ്ത് കണക്കാക്കിയിട്ട് ഷോൾഡർ കാൽക്കുലേഷൻ കറക്റ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ആ രീതി ജനറലായിട്ട് ചെയ്യുന്ന ഒരു രീതിയുണ്ട് പലരും, അതായത് ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് വെച്ച് കട്ട് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും ഫ്രണ്ടിൻ്റെ നെക്ക് 8 ഇഞ്ച് ബാക്ക് നെക്ക് 5 ഇഞ്ച് ആണ് ഉള്ളത്. ഈ രണ്ട് ഭാഗവും നമ്മൾ കട്ട് ചെയ്യുമ്പോൾ രണ്ടിടത്തിൻ്റെയും ഷോൾഡർ ഒരേ വിഡ്ത്തിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് എങ്കിൽ ഒരു കാരണവശാലും ഈ ഷോൾഡർ, ആം ഹോള് എന്നീ ഭാഗങ്ങൾ നമുക്ക് ശരിയാവില്ല. ഇതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഷോൾഡറും ആം ഹോളും വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നമ്മളുടെ മെഷർമെൻറ്റ് കറക്റ്റ് ചെയ്യുന്നെങ്കിൽ അതിന് ഒരു പ്രത്യേക കണക്കുകളും രീതികളും ഉണ്ട്. അത് ഓരോ തുണിക്കും ഓരോ വ്യക്തിക്കും അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. കാരണം പല തുണിയും പലതരത്തിലാണ്. അപ്പോൾ ഏതൊക്കെ തുണിക്ക് ഏത് തരത്തിൽ കട്ട് ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ വിശദമായിട്ടുള്ള വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. Thank you for watching.